ഇതാണ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവ്. കൊച്ചിയിലെ പഴയ മറൈൻ ഡ്രൈവ് എന്ന് പറയാം. പഴയ മറൈൻ ഡ്രൈവിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പുതിയ മറൈൻ ഡ്രൈവിലേക്ക് പോവാം. കൊച്ചി ഷൺമുഖം റോഡിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആണിത്. ഈ മറൈൻ ഡ്രൈവ് വോക്ക്വേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അബ്ദുൽ കലാം മാർഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൗത്ത് എൻഡിൽ എറണാകുളം ബോട്ട് ജെട്ടി മുതൽ നോർത്ത് എൻഡിൽ ഗോശ്രീ പാലം വരെയുള്ള 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അതായത് ഷൺമുഖം റോഡിന് പാരലായിട്ട് വേമ്പനാട്ട് കായലിനെ ഫേസ് ചെയ്തുകൊണ്ടുള്ള ആ വോക്ക്വേ ആണ് അബ്ദുൽ കലാം മാർക്ക്. വേമ്പനാട്ട് കായലിനോട് ചേർന്ന്, അതായത് വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗം നികത്തിയിട്ടാണ് ഈ വോക്ക്വേ ഉണ്ടാക്കിയത്. പീപ്പിൾസ് പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ആദരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പേരിട്ട ഈ നടപ്പാതയിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ കോട്ട്സ് ഇതുള്ള സ്റ്റോൺസിൽ ഇങ്ങനെ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻട്രൻസ് നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് മറൈൻ ഡ്രൈവിൻ്റെ സൗത്ത് എൻഡിലെ സ്റ്റാർട്ടിങ്, അവിടെയാണ് ചീനവല്ല ബ്രിഡ്ജൊക്കെ. അതുപോലെ റൈറ്റിലേക്ക് പോകുന്നതാണ് പുതിയ മറൈൻ ഡ്രൈവും റെയിൻബോ ബ്രിഡ്ജും മറൈൻ ഡ്രൈവിൻ്റെ നോർത്ത് എൻഡും. ഇവിടെ ഇപ്പോൾ റിനോവേഷൻ വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മറൈൻ ഡ്രൈവ് പാലം ആദ്യമായിട്ട് പബ്ലിക്കിന് തുറന്നു കൊടുത്തതിന് ശേഷം ഇവിടെ റിനോവേഷൻ വർക്ക്സ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് താജ് ഹോട്ടൽ. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് സൈഡിലായിട്ട് താജിൻ്റെ പ്രൈവറ്റ് ബോട്ടിംഗ് പോയിൻ്റ് ആണ്, അവരുടെ ഗസ്റ്റിനെ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബോട്ടിംഗ് പോയിൻ്റ് ആണ്. മറൈൻ ഡ്രൈവ് വോക്ക്വേ സൗത്ത് എൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം എറണാകുളം ബോട്ട് ജെട്ടിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മറൈൻ ഡ്രൈവ് വോക്ക്വേയുടെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഈ വോക്ക്വേയിൽ 3 ബ്രിഡ്ജസ് ആണുള്ളത്. അതിൽ ആദ്യത്തെയാണ് ഈ ചീനവേല ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ മറൈൻ ഡ്രൈവിൻ്റെ ആദ്യത്തെ സ്ട്രെച്ച് ഇവിടെ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞ് വീണ്ടും കുറേ നാൾക്ക് ശേഷമാണ് ഇവിടെ ഈ ചീനവേല ബ്രിഡ്ജും അതുപോലെ തന്നെ റോയൽ മ്യൂസിക്കൽ വോക്ക്വേയും ഉദ്ഘാടനം ചെയ്തത്. അതൊരു 2002-2003 വർഷങ്ങളിലായിരുന്നു. ഈ റോയൽ മ്യൂസിക്കൽ വോക്ക്വേ എന്ന് ഇവിടെ പേര് വരാൻ കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ ഈ ചീനവേല ബ്രിഡ്ജിലായാലും അതുപോലെ ഈ വോക്ക്വേയിലൊക്കെ ആയാലും മ്യൂസിക് സ്പീക്കേഴ്സൊക്കെ ഇടയ്ക്ക് ഓരോ പോയിൻറ്റ്സിലുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ മ്യൂസിക് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇവിടെ നടക്കാൻ വരുന്നവർക്കായാലും റിലാക്സ് ചെയ്യാൻ വരുന്നവർക്കായാലും ഫുൾ ടൈം പാട്ട് കേട്ടോണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ പിന്നീട് മെയിൻ്റനൻസ് ഒന്നും നടക്കാതിരുന്ന കാരണം പാലത്തിൻ്റെ വോക്ക്വേയുടെ അവസ്ഥ വളരെ മോശമായി. പിന്നീട് എന്തായാലും ഇപ്പോൾ റിനോവേഷൻ വർക്ക്സൊക്കെ നടക്കുന്ന കാരണം ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ പഴയതിനെയൊക്കെ നന്നായിട്ട് മറൈൻ ഡ്രൈവ് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ചീനവല പാലം അല്ലെങ്കിൽ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. ഇവിടെ നോക്കിയാൽ വെല്ലിംഗ്ടൺ ഐലൻഡും അതുപോലെ തന്നെ വേമ്പനാട് കായലിലെ ചെറിയ ചെറിയ തുരുത്തുകളും കാണാം. ഈ ബ്രിഡ്ജിൻ്റെ താഴെ കൂടി പോകുന്നതാണ് മുല്ലശ്ശേരി കനാൽ. ഈ ചീനവല പാലം മുതൽ ബോട്ട് ജെട്ടി വരെയുള്ള റോഡാണിത്. ഇവിടെ കാര്യമായിട്ട് തന്നെ വളരെ സ്പീഡിൽ റിനോവേഷൻ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. മറൈൻ ഡ്രൈവിൽ ഒത്തിരി ഇതുപോലത്തെ ബോട്ടിംഗ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. ക്രൂയിസ് ബോട്ട്സ് ആയാലും അല്ലാത്ത ഹൗസ് ബോട്ട്സ് ആയാലും എല്ലാം ഇവിടുന്ന് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഓരോ പാക്കേജസ് ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പ്രിയദർശിനി ചിൽഡ്രൻസ് പാർക്ക്. ഇവിടുന്ന് നേരെ കാണുന്നതാണ് എറണാകുളം ബോട്ട് ജെട്ടി. മറൈൻ ഡ്രൈവ് വോക്ക്വേയുടെ ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ബോട്ട് ജെട്ടി മുതൽ ഹൈക്കോർട്ട് ജംഗ്ഷൻ വരെയായിരുന്നു. ഇവിടെ നിന്നാണ് മറൈൻ ഡ്രൈവ് വോക്ക്വേ സ്റ്റാർട്ട് ചെയ്യുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ബോട്ട് ജെട്ടി. ഇവിടെ നിന്നാണ് ഫോർട്ട് കൊച്ചിയിലേക്കും അതുപോലെ തന്നെ വൈപ്പിനിലേക്കും ഒക്കെ ഉള്ള ഫെറി സർവീസ് ഒക്കെ ഉള്ളത്.
ഇവിടെ വരുന്ന ബോട്ടുകൾക്കൊക്കെ ഡീസൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു പമ്പാണിത്. ഇനി നമുക്ക് ഈ സൗത്ത് എൻഡിൽ നിന്ന് വോക്ക്വേയുടെ നോർത്ത് എൻഡ് വരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പേര് മെറൈൻ ഡ്രൈവ് എന്നാണെങ്കിലും ഇവിടെ ഡ്രൈവ് ഇൻ ഫെസിലിറ്റി ഇല്ലാത്തൊരു മെറൈൻ ഡ്രൈവാണിത്. ഈ മെറൈൻ ഡ്രൈവിൻ്റെ ഇനിഷ്യൽ പ്ലാനിൽ ഇത് ശരിക്കും ബോംബെ മെറൈൻ ഡ്രൈവിൻ്റെ മോഡലിൽ ഒരു മെറൈൻ ഡ്രൈവ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പിന്നെ കോസ്റ്റൽ റൂൾസൊക്കെ വന്നപ്പോൾ ഇങ്ങനെ കായലിനോട് ചേർന്ന് ഇവിടെ ഒരു റോഡ് സാധ്യമല്ല എന്ന് വന്നു. അപ്പോൾ അത് കാരണമാണ് ഇതൊരു മെറൈൻ ഡ്രൈവ് വോക്ക്വേ ആയത്. പിന്നെ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴാണ് ഇതിന് അബ്ദുൽ കലാം മാർഗ് എന്ന പേര് കിട്ടിയത്. നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് വന്ന സൗത്ത് എൻഡിലെ മെയിൻ എൻട്രൻസും ലേക്കുള്ള വഴിയും കടന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് റൈറ്റ് സൈഡിലായിട്ട് മറൈൻ ഡ്രൈവ് അതുപോലെ തന്നെ ജി സി ഡി ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ കാണാൻ പറ്റുക. ഒരു കാലത്ത്, അതായത് ഒരു ഏകദേശം ഒരു 8-9 വർഷത്തിന് മുമ്പ് വരെ കൊച്ചിയിലെ ഏറ്റവും ലൈവ്ലിയും ആക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഈ മറൈൻ ഡ്രൈവ്. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കൊച്ചിയിലെ ആദ്യത്തെ മോൾസിൻ്റെ കൂട്ടത്തിൽ പെട്ട ബേപ്രൈറ്റ് മോള്, അതുപോലെ തന്നെ പയനിയർ ടവേഴ്സ്, പിന്നെ ഇവിടെയുള്ള ജി സി ടി ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇതിൽ കൂടെയൊക്കെ ഉള്ള എൻട്രൻസ് തന്നെയായിരുന്നു മെറൈൻ ഡ്രൈവിനെ മെയിനായിട്ട് ആക്റ്റീവ് ആക്കിയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊച്ചിക്ക് അത്ര പരിചയമില്ലായിരുന്ന ഫുഡ് കോർട്സ്, അതുപോലെ തന്നെ പ്ലേ ഏരിയാസ്, ഇതൊക്കെ ഈ ബേപ്രൈറ്റ് മോളിലൊക്കെ വന്നപ്പോൾ ആൾക്കാരെ ശരിക്കും അത് മെറൈൻ ഡ്രൈവിലേക്ക് കൂടി അട്രാക്റ്റ് ചെയ്യുമായിരുന്നു. കൊച്ചിയിലെ നൈറ്റ് ലൈഫ് ഒന്നും അത്ര ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ പോലും രാത്രിയിൽ ഒരുപാട് ലേറ്റായിട്ട് കൊച്ചിയിൽ ഒരു സ്പേസ് കുറച്ച് ലൈവ്ലി ആയിട്ട് ഇരിക്കുമായിരുന്നെങ്കിൽ അത് ഈ മെറൈൻ ഡ്രൈവ് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് കൊച്ചിയിൽ പല മോൾസും ഒക്കെ വന്നതിന് ശേഷമാണ് മെറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് കുറച്ചൊന്ന് താഴോട്ട് പോയത്. എങ്കിൽ പോലും ഇവിടെ ഈ വോക്ക്വേയുടെ റിനോവേഷൻസ് ഒരുവിധം നടന്നത് കാരണം, പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ബോട്ടിംഗ് പോയിൻസും ഇതൊക്കെ ഉള്ള കാരണം കൊച്ചിയുടെ ഒരു ഫേവറേറ്റ് ഹാങ് ഔട്ട് പ്ലേസ് തന്നെയാണ് ഇപ്പോഴും മെറൈൻ ഡ്രൈവ്. ഇതാണ് മെറൈൻ ഡ്രൈവ് ഗ്രൗണ്ട്. വലിയ വലിയ ഗ്യാദറിങ്സും പൊതുസമ്മേളനങ്ങളും മീറ്റിംഗ്സും ഒക്കെ നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ കൂടി വോക്ക്വേയിലേക്ക് ഡയറക്റ്റ് എൻട്രൻസ് ഉണ്ട്. മെറൈൻ ഡ്രൈവിൽ ആദ്യത്തെ പാലമായ ചീനവല പാലം, അതായത് ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ട രണ്ടാമത്തെ പാലം ആണിത്. മെറൈൻ ഡ്രൈവിൻ്റെ അല്ലെങ്കിൽ കൊച്ചിയുടെ തന്നെ ഒരു മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാം ഈ പാലത്തെ. കൊച്ചി മെറൈൻ ഡ്രൈവ് എന്ന് പറയുമ്പോൾ തന്നെ മിക്കവരുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു പാലമായിരിക്കും. മെറൈൻ ഡ്രൈവിലെ റെയിൻബോ ബ്രിഡ്ജ് ആണിത്. റെയിൻബോ ബ്രിഡ്ജിൽ നിന്നുള്ളൊരു 360 ഡിഗ്രി വ്യൂ ആണിത്. ഈ മെറൈൻ ഡ്രൈവിലെ മെയിൻ ഹാങ് ഔട്ട് സ്പോട്ട് എന്ന് പറയുന്നത് തന്നെ ഈ റെയിൻബോ ബ്രിഡ്ജ് ആയിരുന്നു. പിന്നീട് ആ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നതോടുകൂടിയാണ് ഇവിടുത്തെ തിരക്കൊന്ന് കുറച്ച് കുറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വീണ്ടും റിനോവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെയൊക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കിളികളുടെ ശബ്ദവും ഒക്കെ കേട്ട്, അതുപോലെ തന്നെ വേമ്പനാട് കായലിലെ കാറ്റും ഒക്കെ കൊണ്ട് ഒരു മോർണിംഗ് വാക്കിനായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഈവനിങ് വാക്കിനായാലും ഒക്കെ ഇതുപോലെ കൊച്ചിയിൽ ഒരു സ്പേസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു തന്നെ കൊച്ചിക്കാർക്ക് വലിയ ഭാഗ്യം തന്നെയാണ്. തിരക്ക് പിടിച്ച സിറ്റി ലൈഫിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്യാനായിട്ട് സിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരു സ്പോട്സ്, ഇപ്പോൾ മെറൈൻ ഡ്രൈവ് ആയാലും ഇതിനടുത്തുള്ള ക്യൂൻസ് വോക്ക്വേ ആയാലും എല്ലാം കൊച്ചിക്ക് റിലാക്സ് ചെയ്യാനായിട്ട് നല്ല ഏരിയ തന്നെയാണ്. ഈ ഒരു 2.5 കിലോമീറ്റർ സ്ട്രെച്ച് എന്ന് പറയുന്നത് കൊച്ചിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ്. ഒരു വർഷം കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന കാരണം മെറൈൻ ഡ്രൈവ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ വീണ്ടും ഇപ്പോൾ അത് തുറന്നു കഴിഞ്ഞു. ഇവിടെ കുറച്ച് ലൈവ്ലി ആയിട്ടൊക്കെ പതുക്കെ വരുന്നുണ്ട്. ചെറിയ ചെറിയ ജ്യൂസ് കോർണേഴ്സും ഫുഡ് സ്റ്റോൾസും അതുപോലെ തന്നെ ഐസ്ക്രീം പാർലേഴ്സിൻ്റെ സെറ്റപ്പും ഒക്കെ പയ്യെ ഇപ്പോൾ തുറന്നു വന്നിട്ടുണ്ട്.
ഈ മെറൈൻ ഡ്രൈവിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഈ ഒരു സ്റ്റാച്യു കുറച്ച് നാൾ മുമ്പ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രായം ചെന്ന ഒരാൾ ഇവിടെ ഡെയിലി വന്നിട്ട് ഈ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ പൂക്കൾ വയ്ക്കുക, അതുപോലെ ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ന്യൂസിൽ വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് എന്തോ അപകട മരണം സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് പിന്നെ നമ്മൾ കേട്ടത്. അങ്ങനെയാണ് ഈ സ്റ്റാച്യു ന്യൂസിൽ ഇടം പിടിച്ചത്. മെറൈൻ ഡ്രൈവിൻ്റെ ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു 1.25 കിലോമീറ്റർ ആയിരുന്നു. അത് ഈ ഹൈക്കോർട്ട് ജംഗ്ഷൻ്റെ അടുത്തുവരെയായിരുന്നു. നമ്മളിപ്പോൾ മെറൈൻ ഡ്രൈവിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ എൻഡ് എത്താറായി. ഇവിടെ നിന്നാണ് സെക്കൻഡ് ഫേസ് തുടങ്ങുന്നത്. അതായത് 2012 കമ്മീഷൻ ചെയ്ത മെറൈൻ ഡ്രൈവിൻ്റെ സെക്കൻഡ് ഫേസ്, അതായത് ഗോശ്രീ ബ്രിഡ്ജ് വരെയുള്ള ഫേസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ വാട്ടർ മെട്രോയുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേവിയുടെ ബോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ക്രൂയിസ് ബോട്ടിങ്ങിൻ്റെ സൗകര്യം ഇവിടെ ഉണ്ട്. സാഗർ റാണി എന്നാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ക്രൂയിസിൻ്റെ പേര്. കൊച്ചിയിൽ ടൂറിസ്റ്റായിട്ട് വരുന്നവർ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സാഗർ റാണി ക്രൂയിസ് ബോട്ടിംഗ്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. സാഗർ റാണി കൂടാതെ വേറെയും ഒരുപാട് ഹൗസ് ബോട്ട്സ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെതായിട്ട്. മെറൈൻ ഡ്രൈവ് വാക്ക്വേയുടെ സെക്കൻഡ് ഫേസിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇതുപോലത്തെ പില്ലേഴ്സ്. എല്ലാത്തിലും അബ്ദുൽ കലാം മാർഗം എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് ഹൈക്കോർട്ട് ബോട്ട് ജെട്ടി. ബോൾഗാട്ടിയിലേക്കുള്ള ബോട്ട് സർവീസ് ഒക്കെ ഇവിടെ നിന്നാണ്. ഒരു മാസത്തിന് മുമ്പ് റിനോവേറ്റ് ചെയ്ത മെറൈൻ ഡ്രൈവിൻ്റെ പുതിയ വാക്ക്വേയിലേക്കുള്ള സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. അവിടെയാണ് നമ്മുടെ മെറൈൻ ഡ്രൈവിലെ മൂന്നാമത്തെ ബ്രിഡ്ജ്, അതായത് കെട്ടുവെള്ളം പാലം ഇവിടെയാണ്. 2012 ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്ത സമയത്ത് കൊച്ചിയിൽ ഇത്രയും നല്ലൊരു സ്ഥലം വേറെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. മെറൈൻ ഡ്രൈവിൻ്റെ ഇവിടെ മുതലുള്ള വാക്ക്വേക്ക് പറയുന്ന ന്യൂ മെറൈൻ ഡ്രൈവ് എന്നാണ്. ഇതാണ് മെറൈൻ ഡ്രൈവിലെ മൂന്നാമത്തെ ബ്രിഡ്ജ്, അതായത് കെട്ടുവെള്ളം ബ്രിഡ്ജാണ്. ഇതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശമാണ്, കാരണം ഇതും വരെ റിനോവേഷൻ ഇവിടെ നടന്നിട്ടില്ല. റിനോവേഷൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയ വരെ എത്തിയിട്ടുണ്ട്. ഈ സ്പേസ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്ത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു മാസം മുമ്പ് തുറന്നു കൊടുത്തത്. അതായത് ന്യൂ മെറൈൻ ഡ്രൈവ് ഏരിയയിലാണ് ഇപ്പോൾ റിനോവേഷൻ നടന്നിരിക്കുന്നത്. മെറൈൻ ഡ്രൈവിൻ്റെ നോർത്ത് എൻഡിൽ നിന്ന്, അതായത് അബ്രഹാം അടമാക്കൽ റോഡിൽ നിന്ന് നമുക്ക് മെറൈൻ ഡ്രൈവിലേക്ക് കയറാം. ഇവിടെയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു മോണ്യുമെൻ്റ് ഉണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരു ചെറിയ ഇവൻറ്റ് സ്പേസും ഉണ്ട്. ചെറിയ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് നടത്താനുള്ള ഒരു ഇവൻറ്റ് സ്പേസാണിത്. ഇതാണ് കൊച്ചിയുടെ പുതിയ മെറൈൻ ഡ്രൈവിലേക്കുള്ള എൻട്രൻസ്. ഈ എൻട്രൻസ് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴാണ് ഗോശ്രീ പാലം വരെയുള്ള എക്സ്റ്റൻഷൻ കാണുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് കെട്ടുവെള്ളം ബ്രിഡ്ജ് കാണാം. ഇവിടുത്തെ റിനോവേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ബ്യൂട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡും GCDA ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും കൂടി ചേർന്നിട്ട് നടത്തുന്ന ബ്യൂട്ടിഫിക്കേഷൻ വർക്കാണ് ഇവിടെ. 9 വർഷം മുമ്പ് തന്നെ ന്യൂ വാക്ക്വേ ഇനോഗ്രേറ്റ് ചെയ്ത സമയത്ത് തന്നെ ഉണ്ടായിരുന്ന പില്ലേഴ്സാണിത്. ഈ പില്ലേഴ്സ് തന്നെയാണ് ഈ ന്യൂ മെറൈൻ ഡ്രൈവിൻ്റെ മെയിൻ ഹൈലൈറ്റ്. മുതിർന്നവരെ മാത്രമല്ല കുട്ടികളെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് കുട്ടികളെയും ഈ വാക്ക്വേയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ടൈൽസും പുല്ലുകളൊക്കെ ഇവിടെ ഇതുപോലത്തെ വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ വാക്കിങ്ങിന് വരുന്നവർക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഒരു ഓപ്പൺ ജിം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ക്യൂയിൻസ് വാക്ക്വേയിലും ഇതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിം നേരത്തെ മുതലുണ്ട്. അപ്പോൾ ഇവിടെയും ഇതുപോലത്തെ ഒരു ഓപ്പൺ ജിം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ മെറൈൻ ഡ്രൈവ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ റിനോവേഷൻ വർക്കാണ് ഇവിടെ. ഈ ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് നടക്കുന്നതിന് മുമ്പ് വരെ ഇവിടെ CCTV ക്യാമറാസോ അല്ലെങ്കിൽ പോലീസ് എയ്ഡ് പോസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഒരുപാട് ആൻറ്റി സോഷ്യൽ എലമെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ബെഞ്ചും റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസും എല്ലാം നശിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. പിന്നീട് ഹൈക്കോർട്ട് ഇടപെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് നടന്നിട്ട് ഒരു മാസം മുമ്പ് ഈ റിനോവേറ്റ് ചെയ്ത ന്യൂ മറൈൻ ഡ്രൈവ് വോക്ക്വേ പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. ഇവിടെ നോക്കിയാൽ ബോൾഗാട്ടി ഐലൻഡ് കാണാം. ഗ്രാൻഡ് ഹയാട്ട് ഹോട്ടലാണ് കാണുന്നത്. നോർത്ത് എൻഡിൽ ഗോശ്രീ ബ്രിഡ്ജിന്റെ അടുത്താണ് മറൈൻ ഡ്രൈവ് വോക്ക്വേയുടെ എൻഡ്. കൊച്ചിയെ വെള്ളാർപാടും ബോൾഗാട്ടിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഗോശ്രീ ബ്രിഡ്ജാണ് കാണുന്നത്. നമ്മൾ മറൈൻ ഡ്രൈവിന്റെ സൗത്ത് എൻഡിൽ നിന്ന് തുടങ്ങി നോർത്ത് എൻഡ് എത്തിയിരിക്കുകയാണ്. എന്തായാലും മറൈൻ ഡ്രൈവ് കൊച്ചിയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നോക്സ് പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.